നാളെയുടെ ലോകത്തിന്റെ വർദ്ധാനങ്ങളാണ്. നാളെയുടെ ലോകത്തെ നയിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു ഉത്തമ ബോധ്യം നമ്മൾ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ പുതിയ അധ്യയന വർഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് സെന്റ് ജോസഫ് എൽ പി സ്കൂൾ കൂടത്തായിലേക്ക് പുതുതായി വന്ന ഒന്നാം ക്ലാസ്സിലെയും എൽ കെ ജിയിലെയും അതുപോലെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികളെയും ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ആദ്യമേ നമ്മുടെ സ്കൂളിലേക്ക് ഒരുമിച്ച് ചേർന്ന് കൂട്ടുകാരോട് പഠിക്കുവാനും കളിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം ഇത്രയും വേഗം സംജാതമാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏതായാലും ഈ രോഗത്തിന്റെ അവസ്ഥകളൊക്കെ പെട്ടെന്ന് മാറി എല്ലാവർക്കും ഒരുമയോടുകൂടെ സന്തോഷത്തോടുകൂടെ പരസ്പരം മുഖങ്ങൾ കണ്ടുകൊണ്ട് ജീവികൾ കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നല്ല ദിവസങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും ഈ ദിവസങ്ങൾ തുറന്നുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യങ്ങൾക്കും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ പഠനത്തിന്റെ കാര്യത്തിൽ ഒരുവിധമൊക്കെ നന്നായി ശ്രദ്ധിച്ചു എന്ന് തന്നെയാണ് ശ്രദ്ധിക്കുക. അധ്യാപകരും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വർഷവും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയെ പ്രകാശമുള്ളതായിട്ട് മാറ്റുക. നാം പീഠത്തിൽ തെളിച്ചു വെക്കുന്ന ദീപം, നമുക്കറിയാം പ്രകാശം, ആ പ്രകാശം ആ മുറിയിലുള്ളവർ എവിടെയാണോ ദീപം തെളിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഇതുപോലെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ബുദ്ധിയുടെ കണ്ണാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ബിനോയ് പുരടത്തിലച്ചൻ കഴിഞ്ഞ 6 വർഷവും ഏറ്റവും ഭംഗിയായി ഈ കൊറപ്പെട്ടിലെ എല്ലാ സ്കൂളുകളെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അച്ഛനുള്ള അകൈദൈവമായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. നാം എല്ലാവരും പ്രവേശനോത്സവത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രവേശനോത്സവം നമുക്കൊരു പ്രത്യാശ ഉത്സവമാക്കി മാറ്റണം. ഈ ആരംഭത്തെ നമുക്കൊരു ആവേശോജ്ജനമാക്കി മാറ്റണം. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകമെന്ന് പറയുന്നത് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ അതിൻ്റെ കഷ്ടപ്പാടുകൾ കടന്നു പോകുമ്പോഴും ഇതൊരു പ്രത്യാശയുടെ വർഷമാക്കി മാറ്റിയെടുക്കാൻ, പ്രതിസന്ധികൾക്കിടയിലും ഒരു പ്രത്യാശയുണ്ട് എന്ന് നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വർഷമാക്കി നമുക്കതിനെ മാറ്റിയെടുക്കാം. പുതിയ ക്ലാസ്സിലെത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികൾക്കും എല്ലാ വിധത്തിലും നന്മകൾ നേരുന്ന പോലെ പലരെയും സ്കൂളിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഏതായാലും ഈ വർഷവും ആരംഭത്തിൽ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് ഓൺലൈൻ വഴിയാണ് സംഘടിപ്പിക്കാൻ കഴിയുക. ഈ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നുവെന്നും പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു അധ്യയന വർഷം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഏറെ സന്തോഷിച്ചുകൊണ്ടും കൂട്ടുകാരോടൊപ്പം വലിയ ആഹ്ലാദം പങ്കിട്ടു വിദ്യാലയത്തിൽ ഒത്തുകൂടണം നമ്മൾ. ഈ വർഷവും അതിന് സാധ്യമാകാത്ത വിധത്തിൽ അല്പം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ June 1 മുതൽ തന്നെ ആരംഭിക്കുകയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രവേശനോത്സവം നമ്മൾ ഓൺലൈൻ വഴി വളരെ വേറിട്ട നല്ല മനോഹരമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. പുതിയ കൂട്ടുകാരൊക്കെ വിദ്യാലയത്തിലേക്ക് വരുന്നു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും പരസ്പരം കണ്ടു പല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വലിയ നല്ല കഥകളൊക്കെ പറഞ്ഞ് നല്ല അനുഭവമൊക്കെ പങ്കിടാൻ പറ്റിയൊരു കാലമായിരുന്നു ഈ പ്രവേശനോത്സവ ദിനമൊക്കെ. സാരമില്ല, നമുക്ക് അധികം വൈകാതെ സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോവിഡിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും അധികം മുന്നോട്ട് പോകില്ല കോവിഡിൻ്റെ ഈ കളി. നമ്മളതിനെ സമർത്ഥമായി നിയന്ത്രിച്ച് നിർത്തുക തന്നെ ചെയ്യും. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷത്തോടുകൂടി വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഏതായാലും നമ്മൾക്ക് അറിവിൻ്റെ വഴിയിൽ അല്പം എത്രയും സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സ്കൂൾ വർഷാരംഭം ഒരു വർണ്ണാഭമായ ദിനമാണ്. പുത്തൻ വസ്ത്രങ്ങളുമായി ഒരുപാട് കുട്ടികൾ സ്കൂളുകളിലേക്ക് സാധാരണഗതിയിൽ കടന്നു വരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വർണ്ണാഭമായ ഒരു സ്കൂൾ പ്രവർത്തനാരംഭം നമുക്കില്ല. സ്വാഭാവികമായും കോവിഡിൻ്റെ ഈ പ്രതിസന്ധി കാലഘട്ടത്ത്, ഈ പ്രതിസന്ധി പ്രതിരോധ കാലഘട്ടത്ത് നമുക്കെല്ലാവർക്കും പ്രത്യാശയുടേതായ ഒരു
വർഷാരംഭമായി ഈ വർഷത്തെ വർഷാരംഭം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വർഷം ഓൺലൈൻ ക്ലാസ്സുകളാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ കുട്ടികളെല്ലാവരും വീട്ടിലിരിക്കുക, ഓൺലൈൻ ക്ലാസ് കൃത്യമായി കാണുക, പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും നിർദ്ദേശങ്ങളനുസരിച്ച് നന്നായി പഠിക്കുക. അറിവ് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം എല്ലാവരുടെയും ഓരോ കുട്ടികളുടെയും ഉത്തരവാദിത്വമാണ്. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏവർക്കും പുതിയൊരു വർഷത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ ബാഗും പുതിയ പുസ്തകങ്ങളും കയ്യിലേന്തി കളിച്ചും ചിരിച്ചും സ്കൂളിൽ എത്തേണ്ട നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഓൺലൈൻ ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നതും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും അധ്യാപകരെ കാണുന്നതും. എങ്കിലും പഠനം എന്നത് ഒരു എന്നും തുടരേണ്ട ഒരു ആവശ്യമായതിനാൽ ഒരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വർഷത്തിൽ എല്ലാവർക്കും ഉടൻ തന്നെ സ്കൂളിലെത്തി പഠിക്കാനും സ്കൂളിലെത്തി കൂട്ടുകാരോടൊത്ത് പഠിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. എൽ കെ ജി ക്ലാസ്സിലേക്ക് ഞാനും ഉണ്ട്. എൽ കെ ജി ക്ലാസ്സിൽ എന്റെ പേര് ദമിയ നൂഹ. ഉപ്പന്റെ പേര് ഉമ്മന്റെ പേര് നിഷിതി. കാക്കാക്കന്റെ പേര് ലാവ്യ. എന്റെ പേര് കമ്പ. എന്റെ അമ്മേനെ പേര് മീതു.
ഞാനൊരു പാട്ട് പാടാം. ഞാനൊരു പാട്ട് പാടാം. വണ്ടി ലിയോ ലിയോൺ അനൂപ്.
ചേട്ടായി ചേട്ടായി ഈ സ്കൂളിലാണ് സ്കൂളിന്റെ പേര് സെന്റ് ജോസഫ് എൽ പി സ്കൂൾ എന്റെ പേര് ഹദിനാൻ എന്റെ താത്തയുടെ പേര് ഉമ്മയുടെ പേര് ഉമ്മയുടെ പേര് സജിന ഉപ്പന്റെ പേര് എന്റെ വീട് കരിമ്പാലക്കുന്ന് ഞാൻ ഇരൂട് എൽ കെ ജിയിൽ പഠിക്കുന്നു ഇനിയൊരു പാട്ട് പാട് ഓണം വന്നല്ലോ പാട് സന്ധ്യ എന്റെ ഉമ്മയുടെ പേര് സെലീന എന്റെ കാക്കന്റെ പേര് അനസ് സംനാസ് എന്റെ വാവന്റെ പേര് ആദിൽ എന്റെ വീട് കരിമ്പാലകുന്ന് താങ്ക് യു ഹായ് എന്റെ പേര് മുഹമ്മദ് ഇഷാ അപ്പച്ചന്റെ പേര് ഇസ്മായിൽ ഉമ്മന്റെ പേര് ഷിഫാന കാക്കന്റെ പേര് കാക്കന്റെ പേര് മുഹമ്മദ് അദിന താങ്ക് യു കുട്ടികളെ എന്റെ പേര് ജിയോ അച്ഛന്റെ പേര് എന്റെ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് രജികുമാർ എന്റെ പേര് Thank you.
സാന്റയിലേക്കാണ്. പപ്പേന്റെ പേര് സെബാസ്റ്റ്യൻ പോൾ. എന്റെ അമ്മേന്റെ പേര് ജോളി. വീട്ടുപേര് മാരാമറ്റം. സ്ഥലം ഇരുട്. എന്നെ എൽകെജി പഠിപ്പിച്ച ജുബരി ടീച്ചർക്കും ലീന ടീച്ചർക്കും നന്ദി. ഞാൻ ഈ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടിയാണ്. എൻ്റെ വീട് കൻപാലക്കുന്ന്. എൻ്റെ വീട്ടിൽ ഏഴ് ആൾക്കാരും ഉണ്ട്.
ഇരുന്നെങ്കിൽ എനിക്ക് ആപത്ത് വരില്ലായിരുന്നു. നമ്മളുടെ മാതാപിതാക്കളും ഗുരുതന്മാരും മുതിർന്നവരും പറയുന്നത് നാം അനുസരിക്കണം, അല്ലെങ്കിൽ നാം ആപത്തിൽ ചെന്ന് വീഴും. ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചുകഥ ഞാൻ നിർത്തുന്നു.